ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സിസി ജേക്കബ് ചേരുകയാണ്. സിസി, എലിസബത്ത് രാജ്ഞിയുടെ വിയോഗ വാർത്തയെ ബ്രിട്ടൻ ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലോകം എങ്ങനെയാണ് ആ വിയോഗ വാർത്തയെ കാണുന്നത്? 7 പതിറ്റാണ്ടിലധികം ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം രാജഭരണത്തിൻ്റെ തലപ്പത്ത് ഇരുന്ന രണ്ടാമത്തെ വ്യക്തി കൂടിയാണ് എലിസബത്ത് രാജ്ഞി. അവരുടെ ആ കാലയളവിനെ എങ്ങനെ ഓർത്തെടുക്കാം? എലിസബത്ത് രാജ്ഞി ബ്രിട്ടന്റെ രാജ്ഞിയായി വരുന്നത് 1952 ഈ 1952 എലിസബത്തിന്റെ ആ വരവിന്റെ കാലം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതകളുള്ള ഒരു സമയമാണ്. കാരണം 1947 ഇന്ത്യയും ബ്രിട്ടന്റെ ഈ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ നിന്ന് സ്വതന്ത്രമായി. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ ബ്രിട്ടന്റെ കീഴിലുണ്ടായിരുന്ന മിക്ക രാജ്യങ്ങളും സ്വതന്ത്രമായി. ബ്രിട്ടന്റെ ആ ഒരു വലിയ അധികാര പദവി, ഒരു സാമ്രാജ്യം എന്ന് പറയുന്ന ബ്രിട്ടൻ ഇല്ലാതാവുന്ന ഒരു സമയത്ത് അധികാരത്തിൽ വന്ന വ്യക്തിയാണ് എലിസബത്ത് രാജ്ഞി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വലിയ ആഡംബര പദവികളൊന്നും വഹിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതിനുശേഷം വരുന്നതിനകത്ത് വരും സെറിമോണിയൽ പദവി, ഒരു ആചാരപരമായ പദവിയായി ബ്രിട്ടീഷ് എന്താ രാജപദവി മാറിയ ശേഷം വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ. ആകെ അവർക്ക് ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ, അവരുടെ അധികാരം വളരെ പരിമിതപ്പെട്ടു. അവർക്ക് ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ രാഷ്ട്രപതിയുടെ പോലെ രണ്ട് സഭകളുടെയും സമ്മേളനം, സംയുക്ത സമ്മേളനം തുടങ്ങുമ്പോൾ, പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ അതിനെ അഭിസംബോധന ചെയ്യുക, ബ്രിട്ടന്റെ നിയമങ്ങളിൽ ഒപ്പുവെക്കുക, പിന്നെ ഈ ഈ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആള് രാജ്ഞിയുടെ അടുത്ത് വന്നിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നതോടെയാണ് പ്രധാനമന്ത്രിയാവുന്നത്. അങ്ങനെ പിന്നെ ഈ വരുന്ന രാഷ്ട്രത്തലവന്മാരെ സ്വീകരിക്കുക, അങ്ങനെയുള്ള വളരെ സെറിമോണിയലായ ഒരു പദവിയിലാണ് ഈ പിന്നീട് ബ്രിട്ടീഷ് രാജ കുടുംബം ഒതുങ്ങിപ്പോയത്. ആ സമയത്തുള്ള രാജ്ഞിയാണ്, ആ സമയം ഈ 70 വർഷവും അവർ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷെ അവർ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു മോണക്കി, ഒരു വലിയൊരു സാമ്രാജ്യം എന്നുള്ള ആ ബ്രിട്ടന്റെ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടനെ ഒരുകൂടെ, ഒരുപക്ഷെ ഇപ്പോ വരുന്ന ചാൾസ് 3 രാജാവിന്റെ സമ്മർദ്ദത്തോടുകൂടി തന്നെയാണ് എന്ന് തോന്നുന്നു. ഇതിനെ റോയൽ ഫാമിലി, ഇത് രാജകുടുംബം എന്ന് മാത്രമായിട്ട് ഒഫീഷ്യലി സംബോധന ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അതിനെ മാറ്റി എടുത്ത ഒരു വ്യക്തിയാണ്. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഒരു സെറിമോണിയൽ പദവി ആണെങ്കിൽ തന്നെയും, ഒരു വലിയ സാമ്രാജ്യമായിരുന്ന ബ്രിട്ടന്റെ അധിപതി വിടവാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ ലോകത്തിന്റെ ഭാഗത്ത് ഉണ്ടാവാം. കാരണം ഇത്രയും വർഷം ലോകത്തിന്റെ പല പല രാജ്യങ്ങളിൽ, ഏതാണ്ട് 180 രാജ്യങ്ങളിലേറെ സന്ദർശിച്ച ഒരു വ്യക്തിയാണ് ഈ രാജ്ഞി. ഒത്തിരി എന്താ പറയാ, ജീവകാരുണ്യ സംഘടനകൾ, അങ്ങനെ പല പല രീതിയിൽ ലോകത്തിന്റെ പല കാര്യങ്ങളും, എന്ന് വെച്ചാൽ ലോകത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ അവർക്ക് വലിയ പങ്കൊന്നുമില്ല എങ്കിലും ഈ രാജകുടുംബത്തിന്റെ അനന്തരാവകാശി എന്ന നിലയിൽ പല പല രാജ്യങ്ങളെ സന്ദർശിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ രാജ്ഞി ഓർമ്മിക്കപ്പെടും. ശരി സിസി.